വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിന് ഹാജരാകാൻ നോട്ടീസ്. പാലാരിവട്ടം പോലീസാണ് നോട്ടീസ് നൽകിയത്. പി സി ജോർജ് ഉച്ചയ്ക്ക് ശേഷം ഹാജരായേക്കും. സുവി വിശ്വനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുവി, പി സി ജോർജ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം, പി സി ജോർജിന് വേണ്ടി വലവിരിച്ചിരിക്കുന്ന സാഹചര്യം, അങ്ങനെയാണ് ആ സമയത്താണ് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരാകുമോ, എപ്പോഴായിരിക്കും നടപടിക്രമങ്ങൾ തുടങ്ങുക? സുരേഷ്, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പി സി ജോർജിന് ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് മുൻകൂർ ജാമ്യം നൽകിയത്. മാധ്യമങ്ങളോടുൾപ്പെടെ പരസ്യ പ്രസ്താവന നടത്തരുത് തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം എന്നും പി സി ജോർജിന് നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. ഏതായാലും പാലാരിവട്ടം പോലീസാണ് ഈ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇന്ന് ഹാജരാകാൻ വേണ്ടി പോലീസ് നോട്ടീസ് നൽകിയത്. ഇന്ന് 11 മണിയോടുകൂടി പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. പക്ഷേ ഇന്ന് രാവിലെ ഹാജരാകാൻ സാധിക്കില്ല എന്ന് പി സി ജോർജ് പോലീസിനെ അറിയിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായേക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെയും കുടുംബത്തെയും, 30 വർഷക്കാലം MLA ആയിരുന്ന തന്നെയും കുടുംബത്തെയും പോലീസ് പീഡിപ്പിക്കുകയാണ് എന്നും പി സി ജോർജ് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാത്രമാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോലീസ് ഏതായാലും നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ്, പി സി ജോർജിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സുവിയാണ് വിവരങ്ങൾ നൽകിയത്.